ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുമി സി സി ടിപ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയറ് കുറക്കാനുള്ളൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പത്ത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്കപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളമൊക്കെ കുടിക്കണ ഒരു ഗ്ലാസ് വെള്ളം ഏത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല ചവ ഓണാക്കാം ഇപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇത് നമുക്ക് ചതച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചി ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കറുവപ്പൊട്ട ചേർത്താലും അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് ഒരുപാട് തിളച്ച് വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ആവശ്യമാണ് അപ്പോൾ ഇത് രണ്ട് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇഞ്ചിയുടെ നീരൊക്കെ ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് വളരെ നമുക്ക് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് സ്കിന്നൊക്കെ സ്മൂത്ത് ആവാനൊക്കെ വളരെ നല്ലതാണ് വയറ് കുറയാൻ മാത്രമല്ല പിന്നെ നമുക്കിത് പ്രഗ്നൻസി ടൈമിൽ ഉള്ളവരും പ്രഗ്നൻ്റ് ആയവരൊന്നും കുടിക്കാതിരിക്കുക പിന്നെ പാല് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിലും ഒരു വയസ്സ് കുട്ടിക്ക് ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് കുടിക്കുക പിന്നെ തൈറോയിഡ് ഉള്ളവരൊന്നും കുടിക്കണമൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം ഇതൊരു ഒന്നൊന്നര മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ഇപ്പം നമ്മൾ സ്റ്റവൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം ഇതൊന്നും ജസ്റ്റ് ഒന്നൊരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്ക് അരിച്ചൊഴിക്കാം ആ ഇഞ്ചിയുടെ നീരൊക്കെ ഒന്നും കൂടെ ശരിക്കൊന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഇഞ്ചി നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ അരിച്ചു വെക്കുന്നത് ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് ഈ വെള്ളം തിളപ്പിച്ചിട്ടുള്ളത് നമുക്ക് രാവിലെ വെറും വയറ്റിലാണ് ഇത് കുടിക്കേണ്ടത് അപ്പോൾ ഞാനിത് രാത്രി ഇഞ്ചി ഇട്ടിട്ട് ഈ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഒരപ്പിൽ കൂടെ നമുക്ക് അരിച്ചെടുക്കാം ഈ ഇഞ്ചിയുടെ ആവശ്യം നമുക്കില്ല ഇഞ്ചിയുടെ നീരൊക്കെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് സബ്ജാ സീഡ്സാണ് ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയണത് തുക്കുമലങ്ക എന്നും പറയും അപ്പോ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇതാണ് സംഭവം നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വരും നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കലക്കുമ്പോൾ ഇടാറില്ലേ അത് പിന്നെ ചിയ സീഡ്സ് എന്നും പറഞ്ഞിട്ട് കിട്ടും അത് ഇത്രയും നമ്മൾക്ക് കൊഴുപ്പ് പോലെ ഇങ്ങനെ കാണൂല പക്ഷെ നല്ല കട്ടിണ്ടാവുകയും ചെയ്യും അപ്പോ അതാണ് അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സബ്ജാ ആണ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം നിങ്ങൾക്കിത് അധികം ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും മതി അപ്പം ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ചൂടുള്ള വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ ഇങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും അതിൻ്റെ കളറ് മാറിയിട്ട് ഒരു വെള്ള കളറായിട്ട് ഇങ്ങനെ വരും ജെല് പോലെ കാണാൻ പറ്റും കണ്ടില്ലേ നമ്മൾ ഫലൂതയിലൊക്കെ കാണാറില്ലേ അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത് രാവിലെ എഴുന്നേക്കുമ്പോഴാണ് ഇത് നമ്മൾ രാത്രി തിളപ്പിച്ചിട്ട് ഈ സബ്ജാ സീഡ് ഇട്ടിട്ട് ഇതേപോലെ അടച്ചു വെക്കണം പിന്നെ ഇത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒരു സാധനമാണ് അപ്പം അധികം കോൾഡൊക്കെ വരാൻ പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ ഇത് കുടിക്കാതിരിക്കുക കാരണം ഇത് ശരീരത്തിന് തണുപ്പ് തരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കോൾഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ സബ്ജാ സീഡ്സ് ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂണൊക്കെ എടുത്താലും മതിയാവും ഇതിപ്പം ഞാൻ ഇനി അടച്ചു വെക്കുകയാണ് അപ്പോ ഇത് നമ്മൾ രാത്രി തയ്യാറാക്കി വെച്ച വെള്ളമാണ് സബ്ജാ സീഡൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച വെള്ളമാണ് ഇപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും കട്ടിയായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആക്കിയിട്ട് ഇടാന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട് നമ്മളെ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ഒരു പകുതി എടുത്താൽ മതി ഈ ഒരു ഗ്ലാസ്സിൽക്ക് ഒരു പകുതി ചെറുനാരങ്ങൾ നീര് വേണം അതൊന്ന് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക ഇനി ത് ഇതില് പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് കുടിക്കേണ്ടത് പിന്നെ ഇങ്ങനെ കുടിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കില് തേൻ ചേർക്കാം പക്ഷേ അത് ഒറിജിനൽ തേനായിരിക്കണം ഒറിജിനൽ അല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബാധിക്കും അപ്പോൾ ഒറിജിനൽ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങക്ക് ഒരു ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ രാത്രി തിളപ്പിച്ച് വെച്ച വെള്ളമല്ലേ അതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ടങ്ങട്ട് കുടിക്കാവുന്നൂ പിന്നെ അത് കുടിക്കേണ്ടത് നമ്മൾ വെറും വയറ്റിലാണ് ഭക്ഷണത്തിന് ശേഷമൊന്നും കഴിക്കരുത് നമ്മളത് വെറും വയറ്റിൽ തന്നെ കുടിക്കണം കുടിച്ചിട്ടൊരു പതിനഞ്ച് മുപ്പത് മിനിറ്റ് വരെ ഭക്ഷണം കഴിക്കാതിരിക്കണേക്കും കൂടുതൽ നല്ലത് അതിന് ശേഷം കഴിക്കുക അല്ലാതെ തന്നെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് കുടിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക പത്ത് മിനിറ്റിന് ശേഷം ഭക്ഷണമൊക്കെ കഴിക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പിന്നെ ഭക്ഷണം എന്തുകൊണ്ടും നല്ലതാണല്ലോ അല്ലാതെ ഇത് കുടിച്ചിട്ട് കുറേ ചോറും അതും ഇതൊക്കെ വരിച്ചു വരുത്തിന്നിട്ട് തടി കുറഞ്ഞില്ല വയർ കുറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭക്ഷണം ചെറുതായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഉപകാരമായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും കുടിക്കാവുന്നതുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കോൾഡൊക്കെ പെട്ടെന്ന് വരുന്നവരാണെങ്കിൽ കുടിക്കാതിരിക്കുക കാരണം അത് ശരീരത്തിന് നല്ല തണുപ്പൊക്കെ തരുന്ന ഒരു സാധനമാണ് പിന്നെ സ്കിന്നൊക്കെ സ്മൂത്ത് ആവാനും സിൽക്കി ആവാനും നല്ലൊരു സംഭവമാണ് ഈ ചിയാ സീഡ് ബേസിൽ സീഡെന്നൊക്കെ പറയണത്